ഡാഡി. എന്റെ ഉള്ളിലെ സന്തോഷം എത്രയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഡാഡിയുടെ അമ്മയുടെയും കൂടെ ഇങ്ങനെയൊക്കെ. ഋഷി, നിനക്ക് ഞങ്ങളൊരു സർപ്രൈസ് തരട്ടെ. എന്ത് സർപ്രൈസ്? അതൊക്കെ ഉണ്ട്, നീ കണ്ണൊന്നടച്ചേ. കണ്ണടക്ക്. അതി, ഋഷിയുടെ കണ്ണൊന്ന് പൊത്തിയെ. നീ കൈമാറ്റിക്കോ, ഞാൻ പൊത്തിക്കോളാം. അമ്മടാ, പതുക്കെ. ആ അങ്ങനെ തുറക്കരുത്, കണ്ണ് തുറക്കരുത്. ഇനി കണ്ണ് തുറന്ന് നിറയെ കണ്ടോളൂ. നോക്ക്. സൂര്യ, നിനക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയാ സൂര്യ നമ്മളോടൊപ്പം വരാതിരുന്നെ. സൂര്യ കൂട്ടിക്കൊണ്ടുവരാൻ ഇന്നലെ തന്നെ നമ്പ്യാരങ്ങളോട് ഏർപ്പാടാക്കിയതാ നിന്റെ ഡാഡി. പുലർച്ചയ്ക്ക് തന്നെ ഞങ്ങള് ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് ആദി സാറാ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്.
എന്റെ ഈശ്വര, ഇങ്ങനൊരു കാഴ്ച കാണാൻ ഈ തറവാട് എത്ര നാളായി കൊതിക്കുന്നതാ. ഇതിൽ പരം ഒരു പുണ്യം വേറെന്താ വേണ്ടേ? ഇതെന്താ സാറിന് വല്ല എൻലൈറ്റ്മെന്റും കിട്ടിയോ? ഇപ്പൊ കാണാൻ ബോധി വൃക്ഷച്ചുവട്ടിലെ ബുദ്ധനെ പോലെ ഉണ്ട്. ഇപ്പൊ ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെ ഞാനും. എടോ, ഈ കണ്ണും മനസ്സും ഒക്കെ നിറയാന്ന് പറയാറില്ലേ, അതെന്താന്ന് ഇന്ന് ഞാൻ ശരിക്കും അനുഭവിച്ചു. ഈ വിഷു എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസാ സൂര്യ. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം എന്താണെന്ന് ശരിക്കും അനുഭവിച്ചറിഞ്ഞ ദിവസമായിരുന്നു ഇന്ന്. എടോ, അതിൻ്റെ ഒരു ഫീല് തന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല സൂര്യ. സാറ് പറയാതെ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്നവന്റെ കൈക്കൊമ്പിളിലേക്ക് വീഴുന്ന വെള്ളത്തിന് ഇരട്ടി മധുരം ഉണ്ടാവുന്ന എവിടെയോ വായിച്ചത് സത്യമാണല്ലോ എന്ന് തോന്നിപ്പോയി. ശരിയാ, ഒരു പക്ഷേ ആഗ്രഹിച്ച സമയത്ത് ഈ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിന്റെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുമായിരുന്നില്ല. അതെപ്പോഴും അങ്ങനെയാണ് സർ, കൈവശം ഉള്ളപ്പോഴല്ല നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അത് സ്നേഹമാണെങ്കിലും പ്രണയമാണെങ്കിലും അവസരങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാ. സാറ് പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം എനിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളാ തന്നത്. ഗോപാലപുരത്ത് നിന്ന് രക്ഷപ്പെട്ട് പഠിപ്പിച്ചിരുന്ന ടീച്ചറിന്റെ വീട്ടിൽ അഭയം തേടി എനിക്ക്. അതുവരെ അതിഥി പത്മനാഭൻ ഒരു ടീച്ചർ മാത്രമായിരുന്നു. പക്ഷെ ആ സ്ത്രീയുടെ ജീവിതം അടുത്തു നിന്ന് കണ്ടപ്പോ, അവരുടെ സങ്കടങ്ങൾക്ക് സാക്ഷിയായപ്പോ, മോന്റെ സ്നേഹത്തിന് വേണ്ടി ആരോടും ഒരു പരിഭവമില്ലാതെ കാത്തിരിക്കുന്ന അമ്മ മനസ്സിനെ തൊട്ടറിഞ്ഞപ്പോ മുതല് ടീച്ചർ എന്റെ ആരോഗ്യമായി മാറുകയായിരുന്നു. അന്ന് മുതലേ മനസ്സിൽ ഉറപ്പിച്ചൊരാഗ്രഹമായിരുന്നു കോഴ്സ് കഴിഞ്ഞ് പോകുന്നതിന് മുൻപ് അമ്മയും മോനെ ഒന്നിപ്പിക്കണമെന്ന്. ആ ലക്ഷ്യം ഏതാണ്ടൊക്കെ പൂർത്തിയായി. കോഴ്സ് കഴിഞ്ഞ് പോവോ? ആര് പോകുന്നു? എവിടേക്ക്? അതിന് ഞാൻ തന്നെ ഇവിടുന്ന് വിട്ടിട്ട് വേണ്ടേ? കോഴ്സ് കഴിയുമ്പോ എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകേണ്ടി വരില്ലേ? അപ്പൊ തൽക്കാലത്തേക്കെങ്കിലും പിരിയാതെ പറ്റില്ലല്ലോ നമുക്ക്. അതൊക്കെ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ തന്നെ മിസ് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോ തന്നെ മനസ്സിന് എന്തൊരു ഭാരമാണെന്നറിയോ. സാരയില്ല, ഇനിയിപ്പോ ആ സങ്കടങ്ങളൊക്കെ മറക്കാൻ അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടല്ലോ. അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടെന്നേ ഉള്ളൂ. ഒരുമിക്കാൻ അവർക്ക് ഇപ്പോഴും ഉദ്ദേശമില്ലാന്ന് തോന്നുന്നു. അതോർത്ത് സാറ് വിഷമിക്കണ്ട. നിങ്ങൾ അമ്മയും മോനും ഇതുപോലെ എപ്പോഴെങ്കിലും ഒന്നിക്കുന്നു സാറ് വിചാരിച്ചതാണോ? അതുപോലെ തന്നെയാവും ആദ്യ സാറിന്റെയും ടീച്ചറിന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്, അതെനിക്ക് ഉറപ്പാ. അല്ല, എവിടെ രണ്ടുപേരും
സദ്യ കഴിഞ്ഞ് കണ്ടതേ ഇല്ലല്ലോ. പഴയ ഓർമ്മകളൊക്കെ റീകളക്ട് ചെയ്യാനാവും. പാടത്തേക്ക് പോയിട്ടുണ്ട് രണ്ടുപേരും കൂടി. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഏ വേണ്ട സർ, അവരവിടെ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് മനസ്സറന്ന് സംസാരിക്കട്ടെ. ചിലപ്പോ ടീച്ചറിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടായാലോ? സാധ്യത കുറവാ. നമുക്ക് നോക്കാം. എടോ, നമ്മളിന്ന് ഇപ്പൊ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. എന്റെ ചോദ്യത്തിന് ഇനിയൊരു മറുപടി കിട്ടിയില്ല. ഒരു റിപ്ലൈ തരാൻ സമയമായിട്ടില്ല എന്നാണോ, അതോ എന്റെ ഈ ചോദ്യം ഉത്തരം അർഹിക്കുന്നില്ല എന്നാണോ? രണ്ട് ഓപ്ഷനിൽ നിന്ന് ഏത് വേണമെങ്കിലും ചോദ്യകർത്താവിന് തിരഞ്ഞെടുക്കാം. ഈ നാട്ടിലേക്ക് ഞാൻ വന്നതിന് ശേഷം അത് എത്രയോ തവണ ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്റെ ഉത്തരം ഒന്നു തന്നെ ആയിരുന്നില്ലേ? പിന്നെ എന്തിനാ ഈ ചോദ്യം കൂടെ കൂടെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ രണ്ടുപേരുടെയും മൂഡ് കളയുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഞാനൊരു കഥ പറഞ്ഞു തരാം. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു വലിയ സംഭവമാണ്. 3-ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ആദിത്യ കേശവ് തൻ്റെ കോളേജിലെ ഫസ്റ്റ് ഇയർ ഡിഗ്രി സ്റ്റുഡൻ്റായ അതിഥി പത്മനാഭനെ ഒരു ദിവസം കോളേജ് ലൈബ്രറിയിൽ വെച്ച് പ്രപ്പോസ് ചെയ്യുന്നു. അതിനു മുമ്പ് രണ്ടുപേർക്കും തമ്മിൽ കോളേജ് ആർട്സ് ഫെസ്റ്റിവലിൽ വെച്ച് കണ്ട പരിചയം മാത്രമാണ് ആ ഒരു സാഹസത്തിന് ഈ പയ്യനെ പ്രേരിപ്പിച്ചത്. തന്റെ സ്നേഹം പറഞ്ഞു തരുന്നതിന് മുമ്പ് ആ പയ്യന്റെ മുഖത്തേക്ക് ദേഷ്യത്തിലും നോക്കി ഒരു ബിഗ് നോയും പറഞ്ഞ് ഒരൊറ്റ പോക്കായിരുന്നു ഈ പെങ്കൊച്ച്. പയ്യൻ ആദ്യമൊന്ന് പകച്ചുപോയെങ്കിലും പിന്മാറാൻ തയ്യാറായില്ല. ഇനിയും പുറകെ നടന്ന ശല്യം ചെയ്താൽ വീട്ടിൽ പറയും, പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഈ പെങ്കൊച്ചിനൊടുക്കത്ത വാശിയും പോരും. പക്ഷെ പയ്യൻ വിടില്ലല്ലോ, അസ്ഥിക്ക് പിടിച്ച പ്രേമമല്ലേ. ഒടുക്കം ക്രിസ്മസ് വെക്കേഷന് കോളേജ് അടയ്ക്കുന്നതിൻ്റെ അന്ന് തൻ്റെ 27-ാമത്തെ പ്രണയാഭ്യർത്ഥനയ്ക്ക് മുന്നിൽ ആ പെങ്കൊച്ചിൻ്റെ മുഖത്ത് ഒരു ചിരിയും പിന്നെ ഒരു യെസ്സും വിരിഞ്ഞു. ഇനി പറ, ആ 1-ാമത്തെ ബിഗ് നോയിൽ ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിൽ എനിക്ക് 27-ാമത്തെ ആ ചിരിയും പിന്നെ ആ യെസ്സും നഷ്ടപ്പെടില്ലായിരുന്നോ? അതേ പ്രതീതിയാണ് എനിക്കിപ്പോഴും. എത്രാമത്തെയോ തവണ ആവർത്തിക്കപ്പെടാൻ പോകുന്ന എൻ്റെ ഈ ചോദ്യത്തിന് അന്നത്തെ പോലെ ഒരു യെസ് തന്നിൽ ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അന്നാ ഉത്തരം പഴയതുപോലെ ഒരു നോ എന്നായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആവുമായിരുന്നില്ല. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ നിന്ന് നീണ്ട 18 വർഷങ്ങളാണ് ആ യെസ് എനിക്ക് നഷ്ടപ്പെടുത്തിയത്. ഒരു ജീവപര്യന്തത്തേക്കാൾ കൂടുതൽ ശിക്ഷ അനുഭവിച്ചവളാ ഞാൻ. ഇനിയും അത് ആവർത്തിക്കാൻ വീണ്ടും ഒരു എസ് പറയണോ ഞാൻ? നോ, എനിക്കതിന് കഴിയില്ല. എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഏയ്, വെറുതെ ഇരുന്നു. അല്ല, എന്തായി നിങ്ങളുടെ കാര്യം? ഏ, ഞങ്ങളുടെ കാര്യം എന്താവാനാ? അല്ല, ടീച്ചറിന്റെ മനസ്സ് മാറുന്ന ലക്ഷണം വല്ലതും കാണുന്നുണ്ടോ ഡാഡി? അതോ പാഠം വരമ്പത്ത് കാറ്റുകൊണ്ട് നടന്നത് മാത്രമാണോ മിച്ചം? തൽക്കാലം അങ്ങനെ സമാധാനിക്കാനേ വഴിയുള്ളൂ. എല്ലാം ഒന്ന് ട്രാക്കിലായി വന്നതായിരുന്നു.
പക്ഷേ അവസാന നിമിഷം സംഗതി കൈവിട്ടു പോയി. അതമ്മയുടെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പോഴേ തോന്നി ഡാഡി എന്തെങ്കിലും കുനിഷ്ഠ ഡയലോഗ് അടിച്ച് അമ്മയെ ഇറിറ്റേറ്റ് ചെയ്ത് കാണുമെന്ന്. എടാ, ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും നിന്റെ അമ്മ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യൂ? ആ, അതിനിപ്പോ അയാളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് അനുഭവിപ്പിച്ചിട്ടുണ്ട് എല്ലാരും കൂടി ആ പാവത്തിനെ, ഞാനും നീയും അടക്കം. എന്നിട്ടും എന്നോട് ഇത്രയൊക്കെ സ്നേഹം കാണിക്കുന്നില്ലേ? ആ, അതൊക്കെ എനിക്ക് കിട്ടുന്ന ബോണസായിട്ട് വേണം കരുതാൻ. സാരമില്ലടാ, നിന്റെ അമ്മയുടെ മനസ്സ് മാറുന്നതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. ഇനിയിപ്പോ മാറിയില്ലെങ്കിലും ഈ കാത്തിരിപ്പ് ഒരു സുഖമുള്ള ഏർപ്പാടല്ലേ ഋഷി? ഡാഡി എത്ര സിൻസിയർ ആയിട്ട് അമ്മയെ സ്നേഹിക്കുന്നത്! ഞാൻ തമാശ പറഞ്ഞല്ല ഡാഡി, ശരിക്കും സീരിയസ് ആയി പറഞ്ഞതാ. ഓ, അസൂയ തോന്നുന്നു ഡാഡിക്ക് അമ്മയോടുള്ള സ്നേഹം കണ്ടിട്ട്. ഡാഡി സ്നേഹിക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്നേഹിക്കണം. ഇങ്ങനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പിരിയേണ്ടി വരില്ലായിരുന്നല്ലോ. ആ സത്യം അന്ന് മനസ്സിലാവാതെ പോയി. ഡാഡി, ഹലോ ജഗൻ, എവിടെയാ? സാക്ഷാൽ എസ് പി സൂരജ് മഹാദേവന്റെ ശ്രീകോവിലിന് മുന്നിൽ ദർശനത്തിന് ഊഴം കാത്തു നിൽക്കാണ് അടിയൻ. എന്താ റാണി, ജഗന്നാഥൻ എസ് പി സൂരജിനെ മുഖം കാണിക്കാൻ വന്നു എന്ന് കേട്ടപ്പോ റാണി ഒന്ന് ഭയന്നു എന്ന് തോന്നല്ലോ. അങ്ങനെ ഭയന്ന് പിന്മാറുന്നവളല്ല റാണിയെന്ന് ജഗന് നന്നായി അറിയാലോ. അല്ല, സൂരജ് വിളിച്ചത് എന്തിനാണെന്ന് വല്ല സൂചനയും? വിളിപ്പിച്ചത് ദേവർമലയിലെ സംഭവത്തിൽ എന്റെ ഇൻവോൾവ്മെന്റ് എന്തായിരുന്നു എന്ന് അറിയാൻ വേണ്ടി തന്നെയാവും. പിന്നെ ഞാനും റാണിയും തമ്മിലുള്ള ബിസിനസ് പാർട്ണർഷിപ്പിനെ പറ്റി അറിയാനും. നമ്മുടെ ഫോൺ സംഭാഷണങ്ങൾ ചിലപ്പോ സൂരജ് കളക്ട് ചെയ്തിട്ടുണ്ടാവും. അയാളത് പരിശോധിക്കട്ടെ. ദേവർമലയിലെ ഇൻസിഡൻസിനെ പറ്റി ഒന്നും അതിൽ ഉണ്ടാവില്ല എന്ന് എനിക്കുറപ്പാണ്. നമ്മൾ തമ്മിലുള്ള എല്ലാ കോൺവെർസേഷനും എന്റെ രഹസ്യ നമ്പറിൽ നിന്നായിരുന്നു. ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഈ സിമ്മ ഉപേക്ഷിക്കും. പിന്നെ ഒരു പോലീസ് തമ്പുരാനെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. മറ്റേയാള് നമ്മുടെ കസ്റ്റഡിയിൽ സേഫ് അല്ലേ ജഗൻ? ആര്? നമ്മുടെ സ്ട്രേഞ്ചറോ? പേടിക്കണ്ട. അതെ, അവനെ ഞാൻ ഒരു സേഫ് കസ്റ്റഡിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ എസ് പിയോട് സംസാരിക്കുമ്പോ വളരെ കെയർഫുൾ ആയിരിക്കണം ജഗൻ. ഒരു രീതിയിലും അയാളുടെ ട്രാപ്പിൽ പെടരുത്. അതൊന്നും ഓർത്ത് റാണി പരിഭ്രമിക്കണ്ട. ഇതിലും വലിയ കൊടിയേറ്റവും ആറാട്ടും ഒക്കെ ഒരുപാട് കണ്ടതാ ജഗൻ. എവിടെ പതുങ്ങണമെന്നും എവിടെ കുതിക്കണമെന്നും ജഗന് നന്നായിട്ടറിയാം. എങ്കിൽ ശരി, ഏമാനുമായുള്ള അഭിമുഖ സംഭാഷണം കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഒന്ന് നേരിൽ കാണേണ്ട ആവശ്യമുണ്ട്. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം.